മാത്രല്ല അവരുടെ സമ്മതത്തോടു കൂടിയാവുമ്പോ അതിലൊക്കെ ഒരു വലിയ ബർക്കത്തുണ്ടാവും. അതെങ്ങനെയാണ്? ഉമ്മയുടെയും വാപ്പയുടെയും സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, അതിലൊരു ബർക്കത്ത് എന്തായാലും അല്ലാഹു തരും. ഉമ്മയുടെ വാപ്പയോടൊന്നും ചോദിച്ചില്ല, അവരെ സമ്മതമൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താലും സംഗതിയൊക്കെ നടക്കും, പക്ഷെ അതിൽ ബർക്കത്തുണ്ടാവില്ല, ബർക്കത്തുണ്ടാവില്ല, വിജയം ഉണ്ടാവില്ല, അവസാനം ഏതെങ്കിലും രൂപത്തിൽ എത്തിപ്പെടും. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ കിണന്നിറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും പറഞ്ഞിട്ട് വേണം. ഇനിയിപ്പൊ എങ്ങനെയാ പതൊക്കെ പറയാ? അല്ലാ, ഇനിയിപ്പൊ എങ്ങനെയാ പതൊക്കെ പറയാ? പറയണേ, ആ ദിവസമൊക്കെ കഴിഞ്ഞു പോയില്ല ഉസ്താദ്, എങ്ങനെയല്ല? എന്താ ഇന്നും കിടന്നുറങ്ങുമ്പോ പറഞ്ഞൂടെ നമുക്ക്? ഇന്നും കിടന്നുറങ്ങുമ്പോ നമുക്ക് പറയാലോ, അതങ്ങനെ പറയണം. ഒരു കുടുംബജീവിതത്തിന്റെ സന്തോഷമാണ്, ഒരു സമാധാനമാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ എന്നും സന്തോഷം നിലനിർത്തി തരട്ടെ, മാഷാ അല്ലാ. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഓരോ ദിവസം ഇങ്ങനെ പോകണം. മരുമകള് പുതിയാപ്പളുടെ വീട്ടിലെത്തി സന്തോഷത്തോടെ. അന്നത്തെ രാത്രി പുതിയാപ്പൾക്കും സന്തോഷമായി, പുതിയാപ്പളുടെ ഉമ്മക്കും വാപ്പാക്കും ഒക്കെ സന്തോഷമായി. കാരണം എന്താ, അവരോട് പറഞ്ഞിട്ടാണ്, അവരോട് സലാം പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അവരുടെ ഒരു പൊരുത്തം കിട്ടി, അവരുടെ ഒരു സന്തോഷം കിട്ടി. അങ്ങനെ കിടന്നിറങ്ങി പിറ്റേന്ന് ഇൻഷാല്ലാ സുബഹിക്ക് എഴുന്നേറ്റ് നമ്മൾ സുബഹിക്ക് ജമാഅത്തായിട്ട് നമസ്കരിച്ചില്ലേ? സുബഹിക്ക് എഴുന്നേൽക്കാത്ത മരുമക്കളുണ്ട്, നിങ്ങൾ ആ കൂട്ടത്തിലാണോ? ചില മരുമക്കളൊക്കെ അങ്ങനെയാണ്, സുബഹിക്ക് എഴുന്നേൽക്കൂല. അങ്ങനെ ആവരുത്. സുബഹിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവരെ വിളിച്ചുണർത്തല് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും കടമയാണ്. ആ അങ്ങനെയുണ്ട്. ഏയ്, സുബഹിക്ക് എഴുന്നേൽക്കാത്ത മരുമക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തലെ ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ കടമയാണ്. കാരണം എന്താണ്? അലി റളിയല്ലാഹു അൻഹു വിളിച്ചുണർത്തുമായിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും വിളിച്ചുണർത്താറുണ്ട്, കഥക മുട്ടിയിട്ട് വിളിച്ചുണർത്താറുണ്ട്. അതെങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ചിലപ്പോ ക്ഷീണം കൊണ്ട് വന്ന് ഇങ്ങനെ ഉറങ്ങി പോകുമ്പോ കഥകൾ വന്നിട്ട് നാലടിയെടുത്ത് തന്നാൽ നമ്മൾ നെറ്റിട്ട് ഉണരും. അങ്ങനെയല്ലേ? അങ്ങനെ ഉണരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മുട്ടുമായിരുന്നു എന്ന മദീനയിലെ മസ്ജിദുൽ നബിയിലേക്ക് നമസ്കരിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ പോകുമ്പോ എന്റെ പുന്നാരമോളും എന്റെ പ്രിയപ്പെട്ട മരുമകനും കിടന്നിറങ്ങുന്ന ഭവനത്തിന്റെ കഥയിൽ മുട്ടിയിട്ട് രണ്ടുപേരെയും ഉണർത്തിയിട്ടായിരുന്നു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരുന്നതെന്ന് ചരിത്രം പറയുകയാണ്. മാഷാ അല്ലാ. അങ്ങനെ ഉണരാത്ത മരുമക്കളുണ്ടെങ്കിൽ അവരെ ഉണർത്തൽ മാതാപിതാക്കളുടെ കടമയാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ഉണർന്ന് ഉണർന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കണം നമ്മള്. ജമാഅത്തായിട്ട് വേണം സുബഹി നമസ്കരിക്കാൻ. കാരണം എന്താണ്? സുബഹി എന്നല്ല, ഏത് നമസ്കാരങ്ങളും ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം സുബഹി മുതലാണ്. ആ സുബഹി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു വീട്ടിലുള്ള ഉമ്മയും ബാപ്പയും പൊന്നുമോനും പൊന്നുമോളൊക്കെ ആ വീട്ടിലെ ഉമ്മയും ബാപ്പയും മരുമകളും ഒരുമിച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോ അല്ലാ ആ കുടുംബത്തിൽ അല്ലാഹു തരുന്ന സന്തോഷം എത്രയാണ്, ആ കുടുംബത്തിൽ അല്ലാഹു നൽകുന്ന സമാധാനം എത്രയാണ്, ആ കുടുംബത്തിൽ അല്ലാഹു തരുന്ന റാഹത്ത് എത്രയാണ്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നമ്മള്. മാഷാ അല്ലാ. അങ്ങനെ ഒരുമിച്ചിരുന്ന ജമാഅത്തായി നമസ്കരിക്കുക, അത് കുടുംബ ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും ഉണ്ടാവാൻ കാരണമാണ്. ഒരു കുടുംബത്തിലെ ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അല്ലാഹുവിന്റെ മാലാഖമാര പറന്നിറങ്ങുമെന്നാണ്. ആ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാര പറന്നിറങ്ങുമെന്നാണ്. പല സ്ഥലങ്ങളിലും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഇപ്പൊ നമ്മക്കൊള്ള കഴിയുന്നില്ല. നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ജമാഅത്ത് നടത്താറുണ്ടോ? വീട്ടിലിരുന്ന് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന ജമാഅത്തായി നമസ്കരിക്കാറുണ്ടോ? എന്തേ നമ്മുടെ വീട്ടിലെ സങ്കടം മാറാതെ, എന്തേ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ മാറാതെ, എന്തേ നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറാതെ, എന്തേ നമ്മുടെ വീട്ടിലെ കണ്ണുനീര് അല്ലാഹു കാണുന്നില്ലേ? എന്തേ എന്നും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. ഉമ്മ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? വാപ്പ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇന്ന് നമുക്കുള്ള ജമാഅത്തായി നമസ്കരിച്ചാലെന്താ? ഇന്ന് നമുക്കുള്ള ജമാഅത്തായി നമസ്കരിച്ചാലോ? ഒരു കുടുംബത്തിലുള്ള
ആളുകളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആ കുടുംബത്തിന്റെ അകത്ത് ബർക്കത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഐശ്വര്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് അല്ലാഹു ആ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം തരട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ.